നമസ്കാരം, കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ ഉത്രാകൊലപാതകത്തിൽ കൂടുതൽ കണ്ടെത്തലുമായി എട്ടംഗ വിദഗ്ധ സമിതി. പാമ്പ് സ്വയം രണ്ടാം നിലയിലുള്ള മുറിക്കുള്ളിൽ കയറില്ല എന്നതുൾപ്പെടെ സൂരജിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നതാണ് എട്ടംഗ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം സൂരജിനെ ഉത്രയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വനം വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഉത്ര കിടന്ന മുറി, കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന കുഴിച്ചു മൂടിയ സ്ഥലം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. പാമ്പ് സ്വയം രണ്ടാം നിലയിലുള്ള മുറിക്കുള്ളിൽ കയറില്ലെന്ന് സംഘം പറയുന്നു. അഞ്ചടിയുള്ള മൂർഖൻ ജനാല വഴി AC മുറിയിൽ കയറില്ല. സൂരജിന്റെ വീടിന്റെ രണ്ടാം നിലയിലും അണലി സ്വയം എത്തില്ലെന്നും വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. സൂരജിന്റെയും ഉത്രയുടെയും വീട്ടിൽ പരിശോധന നടത്തിയ ശേഷമാണ് സംഘം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്രയ്ക്ക് സങ്കല്പത്തിലെ ഭാര്യയാവാൻ കഴിയാത്തതിനാലാണ് ഉത്രയെ കൊലപ്പെടുത്തിയതെന്ന് സൂരജ് പറഞ്ഞു. വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് സൂരജ് കുറ്റം സമ്മതിച്ചത്. അണലിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതക ശ്രമത്തിൽ മനസ്താപം തോന്നിയെന്നും സൂരജ് പറഞ്ഞു. ഉത്രയുടെ കുടുംബം ഒരിക്കൽ ഉത്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സൂരജ് കാലുപിടിച്ച് അപേക്ഷിക്കുകയും ആ ഉദ്യമത്തിൽ നിന്നും വിജയസേനൻ പിന്മാറുകയും ചെയ്തു. ഇനി ഇങ്ങനെയുണ്ടായാൽ വിവാഹമോചനത്തിലേക്ക് പോകുമെന്ന് വിജയസേനൻ സൂരജിനും കുടുംബത്തിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവാഹമോചനമുണ്ടായാൽ വാങ്ങിയ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നതിനാലാണ് ഉത്രയെ വകവരുത്താൻ തീരുമാനിക്കുന്നത്. മെയ് 4-5 തീയതികളിൽ ഉത്രയുമായി സൂരജ് വഴക്കിട്ടിരുന്നു. കുട്ടിയെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ സൂരജ് പ്രകോപിതനായി. ഇത് എത്രയും പെട്ടെന്ന് ഉത്രയെ കൊല ചെയ്യാൻ കാരണമായി. കുട്ടിയെ ഉത്രയുടെ മാതാപിതാക്കളോട് ഇടപഴകുന്നത് സൂരജ് ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയും സഹോദരിയും അമ്മയും കുട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനും അതുവഴി സൂരജിന് ധ്രുവിനെ കൂടെ നിർത്താമെന്നും ഉത്രയുടെ സ്വത്തുക്കൾ കൈവശം വയ്ക്കാമെന്നുമായിരുന്നു സൂരജ് കരുതിയിരുന്നത്. ഉത്രയുടെ സഞ്ചയന ദിവസം തന്നെ സൂരജും കുടുംബവും ഉത്രയുടെ പേരിലുള്ള സ്വത്തുക്കൾ മകൻ ധ്രുവിന്റെ പേരിൽ എഴുതി വെക്കണം എന്ന് ഷാഠ്യം പിടിക്കുകയും വാക്കേറ്റത്തിലെത്തുകയും ചെയ്തിരുന്നു. മരണം കഴിഞ്ഞ നിസാര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വത്തുക്കൾക്കായി സൂരജിന്റെ കുടുംബം ശബ്ദമുയർത്തിയതോടെയാണ് ഉത്രയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് വിജയസേനന് ബോധ്യപ്പെട്ടത്. എന്നാൽ മരണ ദിവസം തന്നെ ഉത്രയുടെ സഹോദരൻ വിഷു സൂരജിന്റെ പെരുമാറ്റത്തിലെ പന്തികേട് മനസ്സിലാക്കുകയും വിജയസേനനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ശുദ്ധഗതിക്കാരനായ വിജയസേനൻ സൂരജിനെ അവിശ്വസിച്ചില്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ 52 ദിവസം ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഉത്രയെ മാതാപിതാക്കൾ അഞ്ചിൽ ഏറത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 15 ദിവസം ICU-ൽ ആയിരുന്നു. ഒരു ഇഞ്ചക്ഷൻ പോലും ഭയമുള്ള കുട്ടിയായിരുന്നു ഉത്ര. പാമ്പുകടിയുടെ അതിവേദന കൂടാതെ ഡയാലിസിസിൻ്റെയും മസിലിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തതിൻ്റെയും ഒക്കെ വേദന സഹിച്ചാണ് ഉത്ര ജീവിതത്തിലേക്ക് നടന്നു വന്നത് എന്ന് അമ്മ മണിമേഖല പറഞ്ഞു. മസിലിന് പാമ്പുകടിയേറ്റതിനാലാണ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നത്. ഹോസ്പിറ്റൽ ബില്ലും മറ്റു ചിലവുകളും ഉൾപ്പെടെ 10 ലക്ഷത്തോളം രൂപ മുഴുവൻ വിജയസേനൻ മാത്രമായിരുന്നു ചിലവാക്കിയത്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയെങ്കിലും ആഴ്ചയിൽ 2 ദിവസം വീതം ഉത്രയുടെ കാലിലെ മുറിവിൽ മരുന്ന് വെക്കുന്നതിനായി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ചുമതല പിതാവ് വിജയസേനൻ സൂരജിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഉത്രയുടെ ജീവിതത്തിലെ അവസാന ദിവസവും ഏറെ ദയനീയമായിരുന്നു. മസിലിലെ പ്ലാസ്റ്റിക് സർജറിയുടെ വേദന കാരണം നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഉത്ര. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിച്ചിരുന്നത് അമ്മ മണിമേഖലയുടെ സഹായത്തോടെയായിരുന്നു. ഉത്ര വാക്കറിന്റെ സഹായത്താൽ നടന്നു തുടങ്ങിയത് അവളുടെ മരണത്തിന് 2 ദിവസം മുൻപ് മാത്രമാണ്. ആ അവസാന ദിവസവും ഉത്ര വാക്കറിൽ മുറിക്കുള്ളിൽ അല്പം നടന്നിരുന്നു. മകൻ ധ്രുവ് സൂരജിന്റെ അടൂരിലെ വീട്ടിലായതിനാൽ ദിവസം കൂടുതൽ സമയവും മകനെ വീഡിയോ കോൾ വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. അന്നും വളരെ നേരം ഉത്ര മകൻ ധ്രുവിനോട് സംസാരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് സൂരജ് വിവാഹ സമ്മാനമായി ഉത്രയുടെ വീട്ടുകാർ നൽകിയ കാറിൽ അഞ്ചലിലെ വീട്ടിൽ എത്തുന്നത്. മെയ് 8-നാണ് കാലിലെ മുറിവിൽ മരുന്ന് വെക്കുന്നതിനായി ചെല്ലേണ്ട അവസാന ദിവസം. സാധാരണഗതിയിൽ ഉത്രയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനായി ആ ദിവസമോ തലേ ദിവസമോ ആണ് സൂരജ് എത്തുന്നത്. എന്നാൽ ഇത്തവണ 2 ദിവസം മുൻപേ എത്തി. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ജ്യൂസും തയ്യാറാക്കി കുടിച്ചു. എന്നാൽ സൂരജ് മാത്രം ജ്യൂസ് കുടിച്ചില്ല. പാമ്പിനെ കടുപ്പിക്കുന്നതിന് മുൻപ് ഉറക്ക ഗുളിക പൊടിച്ച് ഉത്രയ്ക്ക് നൽകിയതും ഈ ജ്യൂസിലാണ്. ആദ്യ തവണ പാമ്പുകടിയേറ്റ ദിവസം സൂരജ് പായസത്തിലാണ് മരുന്ന് നൽകിയത്. എന്നാൽ കടിയേറ്റപ്പോൾ ഉത്ര ഉണരുകയും നിലവിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് 2-ാം ശ്രമത്തിൽ കൂടുതൽ മയക്ക് ഗുളിക ജ്യൂസിൽ ചേർത്ത് നൽകിയ ശേഷം തിരുനെറ്റിയിൽ ഒരു ചുംബനവും നൽകിയാണ് ഉത്ര ഉറങ്ങാൻ വേണ്ടി സൂരജ് ഉറങ്ങാതെ കാത്തിരുന്നത്.
കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുകയും പോലീസ് വകുപ്പിനെ മൊത്തത്തിൽ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ കേസിന് തുമ്പുണ്ടാക്കിയ പോലീസ് വകുപ്പിനെ അനുമോദിക്കാതെ തരമില്ല. ഉത്ര കൊലക്കേസുമായിട്ട് അനുബന്ധമായിട്ട് വനം വകുപ്പ് എടുത്ത രണ്ട് കേസുകളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നിലവിലുണ്ടായിരുന്നത്. ഇന്ന് മുതൽ അത് മൂന്ന് കേസായിട്ട് മാറിയിട്ടുണ്ട്. മൂന്നാമതൊരു കേസുകൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഉത്രയെ കടിപ്പിക്കാൻ വേണ്ടി അണലിയെ സുരേഷ് കുമാർ കൊടുത്ത സ്ഥലം ഇവിടെ വെച്ചാണ് അദ്ദേഹം കൈമാറിയിട്ടുള്ളത്. സുരേഷ് കുമാറിൻ്റെ കാറിനകത്ത് ഇവിടെ റോഡിൽ കാറിട്ടിട്ട് നടന്ന് കൊണ്ടുവന്ന് ആണ് ഈ പറയപ്പെടുന്ന സൂരജിൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അത് അതിൻ്റെ തെളിവെടുപ്പാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരളീയം.